நில்லடி அவடே. வாரி இவடே. எவ்வளவு இந்த காசு? காசு அடுத்து அழைச்சு தரா. தச்சூலே, இனி நீ அவதி பரையணும். கழிஞ்ஞ தவணை இது தானே பண்ணது? அடுத்த அழைச்சது എന്റെ കെട്ടിയവന് ജോലി കിട്ടുമെന്ന് കരുതിയ. അതൊന്നും എനിക്കറിയണ്ട. നിന്റെ ഈ മോന്തയും തൊലിവെളുപ്പം കണ്ടുകൊണ്ടല്ല ഞാൻ നിനക്ക് പണം തന്നു. എനിക്കെന്റെ പണം ഇപ്പൊ കിട്ടണം. അയ്യോ, ഇപ്പൊ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? ആഹാ, എന്നാ ഞാൻ എടുത്തോളാം. അയ്യോ, ഇതും കൊണ്ട് പോകരുത്. ഇത് ചേട്ടയുടെ മുതല. ചേട്ടാ കയറെടുക്കണം. നീ എനിക്കെന്റെ മുതല പലിശ തരാല്ലേ? അയ്യോ, ആ കയർ കൊണ്ടുപോകരുതേ. ഞാൻ പലിശ എങ്ങനെയെങ്കിലും തന്നോളാം. എന്താ ബാല ഇത്? അവളൊരു പെണ്ണല്ലേ? നിനക്ക് ഇവളോട് അത്ര പ്രേമമാണെങ്കിൽ ഞാൻ കൊടുത്ത കാശ് കൊടുത്തിരിച്ചതാ. കടുവാബാലന്റെ സ്വഭാവം നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ എന്തിനാ അവനോട് കടം വാങ്ങിച്ചത്? ദേവി, ഇത് കുറച്ചു ദിവസം കൂടി അവധി തരൂ. ഞാൻ എങ്ങനെയെങ്കിലും ആ പണവും പലിശയും തിരികെ തരാം. നീ എവിടുന്ന് എടുത്തിട്ട് തരാന്? എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. പിന്നെ നീ ആണല്ലോ നോർത്തിയാണ് ഇവരെ ക്ഷമിച്ചതാ. തള്ളയില്ലാത്ത രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ പോറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് പലിശയടക്കം ഇപ്പൊ 300 ചില്ലുവാൻ രൂപയായി. എപ്പോ? നിന്റെ പ്രയാസങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാ. ഈ ചകിരി പിരിച്ചു കിട്ടുന്ന കാശുകൊണ്ട് നിനക്കെന്റെ കടം വീട്ടാൻ ഒക്കെയില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ചേരാം. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറേശ്ശായി എന്റെ കടവും വിട്ടാം. ആലോചിച്ച് തീരുമാനിച്ചാ മതി. ചേച്ചി പുറത്ത് ജോലിക്കൊന്നും പോണ്ട. അപ്പം വാങ്ങി കല്ലുടിച്ചു തീർത്ത കാശല്ലേ? എന്തിനായാലും കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കണ്ടേ ജോണി? എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ആ നാറിയുടെ കടം ഞാൻ വീട്ടിയേനെ. ചേച്ചി, എനിക്ക് വിശക്കുന്നു. ചേച്ചി വാ, ഇപ്പൊ ഉണ്ടാക്കി തരാം. ഇതാണ് എന്റെ കെട്ടുൻ ക്ലെമന്റ്. ഈ പുല്ലാനത്തുകാര് ആദ്യമായി ബാൻഡ് വായന കേൾക്കുന്നത് എന്റെ കെട്ടുൻ ക്ലെമന്റ് വായിക്കുമ്പോഴാണ്. ഈ ബാസ്റ്റിനും പീറ്ററിനും ഒക്കെ ബാൻഡ് വായന പഠിപ്പിച്ചത് ആരാ? മിസ്റ്റർ ക്ലെമന്റ്. ക്ലെമന്റ് ഉള്ളപ്പോ പള്ളിപ്പെരുന്നാളിന് രൂപ എഴുന്നള്ളിച്ച ഏറ്റവും മുമ്പിൽ നമ്മുടെ ബാൻഡാ. അത് പോയിട്ട് ഇപ്പൊ കണ്ടു. ഞായറാഴ്ച പെരുന്നാള്, ഒരിത്തരം റിഹേഴ്സൽ വരില്ല. നീ ഇവിടെ, ഞാൻ പോയി അവന്മാരെ കയ്യോടെ പിടിച്ചിട്ട് വരാം. ആ പിന്നൊരു കാര്യം, ഇവിടെ കുറെ പീക്കിരികളുണ്ട്. കണ്ണ് തെറ്റിയ സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോകും. വളരെ സൂക്ഷിച്ചോളണോട്ടോ. അത് ഞാൻ ഏറ്റവും. ആ We'll be right back.
ഇതെന്തിനാ ഇന്നെ ഞങ്ങൾക്ക് ശമ്പളം കിട്ടി സർ മറ്റവന്മാർക്കുള്ളതുപോലെ നമുക്കൊന്നിരിക്കാൻ ഒരു യൂണിയൻ ഓഫീസ് വേണം തൊഴിലാളി സഖാക്കളെ സുഹൃത്തുക്കളെ എസ് എസ് ടി യുവിന്റെ വളർച്ചയിൽ നാം ഒരു പടി കൂടി മുന്നോട്ട് കടന്നിരിക്കുന്നു നമ്മുടെ യൂണിയൻ മറ്റേത് തൊഴിലാളി യൂണിയനിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം നമുക്ക് കക്ഷി രാഷ്ട്രീയമോ ജാതിമത ചിന്തകളോ ഇല്ല തൊഴിലാളിക്ക് ഈ നാട്ടിൽ അവകാശങ്ങളുണ്ട് ന്യായമായ ആ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മളിൽ തൊഴിലില്ലാതെ അലയുന്ന നിരവധി പേർക്ക് തൊഴിൽ സമ്പാദിച്ചു കൊടുക്കുക എന്നതുകൂടിയാണ് ഈ യൂണിയന്റെ ലക്ഷ്യം ആ നിലയിൽ സേവനം തുടരാൻ എസ് എസ് ടി യു വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി സർവസ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ഓഫീസ് ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചുകൊള്ളുന്നു അതെ അങ്ങനെ നമുക്ക് ഒരു കൊച്ചു യൂണിയൻ ഓഫീസായി നമ്മുടെ യൂണിയൻ ഇനിയും വളരും അപ്പൊ ഇവിടുത്തെ ജോലിയും കൂടി വരും രാമുവിനിവിടെ എന്നെ ഒന്ന് സഹായിച്ചൂടെ ഞാൻ സഹായിക്കാം സാർ ശമ്പളമായിട്ടൊന്നും തരാൻ പറ്റില്ല വേണ്ട സാർ എനിക്കൊന്നും വേണമെന്നില്ല സാർ എന്ത് ചെയ്യണമെന്ന് അങ്ങ് ഏൽപ്പിച്ചാൽ മതി ബാക്കിയൊക്കെ രാമു ആയിക്കോളൂ മിന്നൽ പണി മുടക്ക ഇനി പോരും എന്നിട്ട് അവർ ഞങ്ങളുടെ യൂണിയൻ അറിയിച്ചില്ലല്ലോ ഇത് സി കെ ജിയുടെ യൂണിയൻ നടത്തുന്ന അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചാണ് എന്തിനാ ഈ പണി മുടക്ക് ഡിമാൻഡൊക്കെ പുറത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സംഗതി ഗോസ്റ്റ് പണിയാ ഈ ഗോസ്റ്റ് പണി എന്ന് വെച്ചാൽ എന്താ താൻ പുതിയ ആളല്ലേ പുറകെ മനസ്സിലായിക്കോളൂ എല്ലാരും ഉണ്ടല്ലോ ഞങ്ങൾ കാത്തിരിക്കുകയാണ് നൗ ലെറ്റ് സ്റ്റാർട്ട് കഴിഞ്ഞ 6 മാസമായി ഈ പോർട്ടിൽ ഇത് 3-ാമത്തെ പണിമുടക്കാണ് 8.5 കോടി രൂപയുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങളാണ് ഈ പോർട്ടിൽ കെട്ടിക്കിടക്കുന്നത് പല കപ്പലുകളും ചരക്കിറക്കാതെ തിരിച്ചുപോയി ഈ നില തുടർന്നാൽ ഈ പോർട്ട് തന്നെ അടച്ചു പൂട്ടേണ്ടി വരും ചെയർമാൻ ഇത് കേട്ട് കേട്ട് മടുത്തു സമരം നടക്കുമ്പോഴെല്ലാം നിങ്ങളുടെ സ്ഥിരം പല്ലവിയല്ലേ ഇത് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഇപ്പോൾ നിലവിലുള്ള വേജസ് തന്നെ ഇന്ത്യയിലെ മറ്റേത് പോർട്ടിനേക്കാളും കൂടുതലാണ് ബോംബെയിലും കൽക്കട്ടയിലും ഇവിടെ കൊച്ചിയിലെ കാര്യം സംസാരിച്ചാൽ മതി കുതിച്ചു കയറുന്ന നിത്യവ്യവസായങ്ങളുടെ വിലക്കൊത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് ഇനിയും പിടിച്ചോടിക്കണം അല്ലേ അനാവശ്യം പറയരുത് ഈ സമരം ഗോഷ്ടി പണിക്ക് വേണ്ടിയല്ലേ അതല്ലേ ഭാരം നിയന്ത്രിക്കണമെന്ന് ഡിമാൻഡ് വെച്ചിരിക്കണേ ഇതൊക്കെ ഇപ്പോ എന്തിനാ സംസാരിക്കുന്നത് നിങ്ങൾ വെച്ച ഡിമാൻഡിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരെ എന്ത് സംസാരിക്കാനിരിക്കുന്നു ഞങ്ങൾ വെച്ച 7 ഡിമാൻഡുകളും അംഗീകരിച്ചേ പറ്റൂ ഇതെല്ലാം സമ്മതിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല ഡിമാൻഡുകളിൽ അവസാനത്തെ 2 ഡിമാൻഡുകൾ പിന്നീട് അംഗീകരിക്കാവുന്ന വ്യവസ്ഥയിൽ ഒരൊത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ് എന്റെ സഹപ്രവർത്തകരും മറ്റൊന്നും ഇനി ഇവിടെ പറയണ്ട ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താണ് എന്തഭിപ്രായം പറയാനാ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ സമ്മതിച്ചല്ലേ പറ്റൂ എങ്കിൽ മെമ്മോറണ്ടം ഓഫ് സെറ്റിൽമെന്റ് ടൈപ്പ് ചെയ്യാൻ പറയൂ ഒപ്പിട്ടേക്കാം മിസ്റ്റർ ചെയർമാൻ ടെമ്പററി ജോലിക്കാരെ സ്ഥിരപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാതെ ഞങ്ങളുടെ യൂണിയൻ ഈ ഒത്തുതീർപ്പിന് തയ്യാറല്ല അത് പിന്നീട് പരിഗണിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുന്നത് എന്റെ യൂണിയന്റെ തീരുമാനമാണ് മിസ്റ്റർ എന്താ ഇയാളുടെ പേര് ജനാർദ്ദനൻ മിസ്റ്റർ ജനാർദ്ദനൻ
ഞാൻ പറഞ്ഞു ഞാൻ കേട്ടേച്ചാ മതി നിങ്ങളുടെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കും ഇവിടെ ഇരിക്കുന്നവരൊക്കെ പക്ഷെ എന്നെ അതിന് കിട്ടില്ല ഞാൻ ആവശ്യപ്പെട്ട കാര്യത്തിൽ ചെയർമാന്റെ തീരുമാനം എന്താണ് ഇപ്പോഴത് പരിഗണിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഈ ഒത്തുതീർപ്പിന് എസ് എസ് ടി യു തയ്യാറല്ല സി കെ ജി ഇത് വലിയ ചതിവായിപ്പോയി നിങ്ങൾ തന്ന ഉറപ്പമേലാണ് സമരം തീരുമെന്ന് പറഞ്ഞ് കേബിൾ കൊടുത്തത് കമ്പനി വക നാല് കപ്പലുകൾ നാളെ പോർട്ടിലെത്തും മാത്യു സി കെ ജി ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ നിന്നെ ഇതേ നിലയിൽ കൊച്ചി കടലിൽ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തിയാലും എന്നോട് ആരും ചോദിക്കാനില്ല അതെനിക്കറിയാം അങ്ങ് 15,000 പടയുടെ നേതാവല്ലേ നിങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചാലും ആരും അതേപ്പറ്റി ഒന്നും ചോദിക്കില്ല അതും എനിക്കറിയാം എന്നെ കടലിൽ കെട്ടിത്താഴ്ത്താനായിരുന്നെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് കടലിൽ ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണം അപ്പൊ ഉദ്ദേശം കടലിൽ കെട്ടിത്താഴ്ത്താനല്ല എന്നെ വെറുതെ ഒന്ന് പേടിപ്പിക്കാനായിരുന്നു ശരി ഞാൻ പേടിച്ചിരിക്കും ഇനി എന്ത് വേണം നാളെ പോർട്ടലിൽ ജോലി തുടങ്ങാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് ബാക്കി എല്ലാ യൂണിയനുകളും അത് സമ്മതിച്ച് ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് താരൊഴി ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് താൻ കൂടി ഇതിൽ ഒപ്പിടും സാധ്യമല്ല എന്റെ യൂണിയനെയും എന്നെ വിശ്വസിച്ചിരിക്കുന്ന പാവപ്പെട്ട 7 തൊഴിലാളികളെയും ഞാൻ വഞ്ചിക്കില്ല കാത് തന്റെ ഈ ആദർശവും ധീരതയും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു തൊഴിലാളിയും യൂണിയൻ പ്രവർത്തനവും ഒക്കെ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് 17 വർഷങ്ങൾക്ക് മുൻപ് വെറും 3 അംഗങ്ങളുമായാണ് ഈ കൊച്ചിൻ പോർട്ടൽ ഞാൻ ആദ്യമായി തൊഴിലാളി യൂണിയൻ ആരംഭിച്ചത് താൻ മുമ്പ് പറഞ്ഞല്ലോ 15,000 പടയുടെ നേതാവാണ് ഞാനെന്ന് അതെ 37 വിവിധ ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റാണ് ഞാൻ ഞാൻ ഒരു തൊഴിലാളിയല്ല തൊഴിലാളി നേതാവാണ് എന്തിനാണ് ഇതൊക്കെ എന്നോട് ഇപ്പൊ പറയുന്നത് അനിയ നീ വിഡ്ഢിയാകരുതെന്ന് കരുതി ഇന്ന് ട്രേഡ് യൂണിയൻ ഇല്ല യൂണിയൻ ട്രേഡേ ഉള്ളൂ ട്രേഡ് യൂണിയനിസം നമ്മുടെ നാട്ടിലൊരു തൊഴിലാണ് ശക്തിയുള്ളവനെ ഇവിടെ നിൽക്കാൻ പറ്റൂ ഈ 7 അംഗങ്ങളെ കൊണ്ട് മാത്രം നിനക്കത് സാധിക്കൂ പറയൂ ഞാൻ തന്നെ സഹായിക്കാം ഇവിടുത്തെ ഫുഡ് കോർപ്പറേഷൻ എന്റെ യൂണിയൻ മാത്രമേ ഉള്ളൂ താനൊരു ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ കൂടി തുടങ്ങിക്കോളൂ ഇപ്പോ 7 അംഗങ്ങളുടെ നേതാവല്ലേ താൻ തന്റെ യൂണിയനിൽ നിന്ന് മറ്റൊരു 7 പേർ കൂടി ഫുഡ് കോർപ്പറേഷനിൽ ഞാൻ ജോലി തരാം ഇനി ഒപ്പിടും സംശയിക്കണ്ട സി കെ ജി ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്